പത്തൊൻപത് വയസ്സുകാരന് പ്രായത്തെക്കാൾ കൂടുതൽ പോലീസ് കേസുകൾ, 21 കേസ്. പറഞ്ഞു വരുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി തായിഫിനെ കുറിച്ചാണ്. പോലീസ് ഡ്രൈവറെ കുത്തി പരിക്കേൽപ്പിച്ചതിനാണ് തായിഫിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അതും ബൈക്ക് മോഷണ കേസിൽ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. തായിഫിനെ അങ്ങനെ വെറുതെ വിടാൻ ഒരുക്കമല്ല പോലീസ്. കാപ്പ അടക്കം ചുമത്തി പൂട്ടാൻ തന്നെയാണ് നീക്കം. ബൈക്ക് മോഷണ കേസ് പ്രതികളായ മൂന്നംഗ സംഘത്തെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഇന്നലെയാണ് പോലീസ് ഡ്രൈവർക്ക് കുത്തേറ്റത്. 19-കാരനായ കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് തായിഫാണ് പോലീസ് ഉദ്യോഗസ്ഥനായ സന്ദീപിന്റെ കൈക്ക് കുത്തി പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന് ശേഷം കടന്നുകളഞ്ഞ തായിഫിനെയും കൂട്ടാളികളെയും പോലീസ് സാഹസികമായി പിടികൂടിയിരുന്നു. സ്ഥിരം കുറ്റവാളിയായ തായിഫിനെതിരെ 21 കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇതിൽ ഭൂരിഭാഗവും ചെയ്തത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ്. പ്രതിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. തായിഫിന് നേരത്തെ തന്നെ ഒരു 22 കേസുകൾ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നു. എല്ലാം മൈനർ ആയിരുന്നു. ഇപ്പോൾ 19 വയസ്സായിട്ടേ ഉള്ളൂ. ഈ 18 വയസ്സിന് മുൻപ് തന്നെയാണ് ഒത്തിരി കേസുകൾ ഞാൻ ചെയ്തിട്ടുള്ളത്. മോഷണം ഉൾപ്പെടെ ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ കാപ്പ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിരുന്നു. പക്ഷേ കാപ്പ ഒക്കെ മൈനർ ആയതുകൊണ്ട് കാപ്പ റിജക്ട് ആയതാണ്. പൾസർ ബൈക്കുകൾ തിരഞ്ഞു പിടിച്ച് മോഷ്ടിക്കുകയാണ് പ്രതിയുടെ രീതി. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൂടുതലും പൾസർ ബൈക്കിനോടാണ് താല്പര്യം. മുഹമ്മദ് തായിഫിനൊപ്പം പിടിയിലായ രണ്ടുപേരും നിരവധി കേസുകളിൽ പ്രതികളാണ്. 3 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 കോഴിക്കോട്.